അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ അമ്മാൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റ് നമ്മളിതേ കണ്ടത് വന്നിട്ട് ക്യാപ്സിക്കം ജസ്റ്റ് ഓയിലിൽ പൊരിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് ഒരു ഉപ്പേരി പോലെ ആക്കുന്നതാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ക്യാപ്സിക്കം അങ്ങനെ ആക്കിയാൽ നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് മട്ടൻ്റെ രാത്രിക്ക് 10 കറിയാണ് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതേ സോയ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ചില്ലി ചിക്കൻ്റെ പോലെ. ഞാനല്ല ചെയ്യുന്നത്, ഷിബിളിയും ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് എനിക്ക് കുറച്ചധികം തിരക്കുള്ള ദിവസമാണ്. കുറച്ച് വീട്ടിലേക്ക് അമ്മക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഇതേ മക്കളെല്ലാവരും കൂടിയിട്ട് എന്താ പറയുക, ദിക്കറ് ജ്വല്ലലും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല ബിസിയാണ് കേട്ടോ. ദിക്കറ് ജ്വല്ലലിൻ്റെ അടിയിൽ അവർക്ക് കിട്ടുന്ന കുറച്ച് ഫ്രീ ടൈമാണ്. അപ്പോൾ അവരിങ്ങനെ കുറച്ച് ദിക്കറ് ജ്വല്ലും, കുറച്ചൊന്ന് ശ്വാസം എടുക്കും, അതിന് ശേഷം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതേ ഞാൻ പുറത്തേക്ക് പോകണമെന്നല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ വന്നിട്ട് ശരിക്കും ഡ്രസ്സുകൾ കാര്യങ്ങളൊന്നും എടുക്കാതെ പെട്ടെന്നൊരു വരവായിരുന്നല്ലോ. അപ്പോൾ സാധനങ്ങളൊന്നും വെക്കാനും ഒന്നും സ്ഥലവുമില്ല. പിന്നെ ഇതേത് വന്നിട്ട് അത്താൻ്റെ ഷർട്ടും പാൻറ്റും ഞാൻ അലക്കാനായിട്ട് ഇടാതെ കൊടുക്കാതെ പിടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നെ ഹാങ്ങറിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കിയ സമയത്ത് കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൊരു ലാസ്റ്റായിട്ട് എഴുതിയൊരു ലെറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വന്നത് കുട്ടികളുടെ ഒക്കെ ഒന്ന് ഇവിടെ അടുക്കി പെറുക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അമ്മക്ക് വന്നിട്ട് ഈ കട്ടിലിൻ്റെ സൈഡിൽ ഒരു സൈഡ് ടേബിൾ ഇടണം, വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. കാരണം സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളവും ഫോണും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ എണീറ്റ് പുറത്തേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് നോക്കാനും വേണ്ടിയിട്ട് എനിക്കറിയുന്ന ഒരു ഫേർണിച്ചർ ഷോപ്പിൽ വിളിച്ച് അവിടെ ചോദിച്ചു. കാരണം നമുക്കിപ്പോൾ ഫേർണിച്ചർ ഷോപ്പ് ഇല്ലല്ലോ. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ നല്ല കളക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാനും റണക്കുട്ടിയും കൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. ഇത് ഇവിടെ നിന്ന് ഒരു 4 ഉള്ളത്. അതായത് പാലക്കാട് ശേഖരിപുരം എന്ന് പറയും. ഈ ചിന്നൻ സാറിൻ്റെ വീട് ഉണ്ടായിരുന്നതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലം വരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് കേട്ടോ ഒരു ഷോപ്പ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് വന്നിട്ട് വേൾഡ് വൈഡ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ ഈ റോയൽ ഓക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വന്ന് നോക്കിയപ്പോൾ ജസ്റ്റ് നമ്മുടെ ഏതെങ്കിലും ഒരു നോർമൽ വീഡിയോയിൽ ചെറിയൊരു ക്ലിപ്പ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ വന്ന് കളക്ഷൻസൊക്കെ കണ്ട സമയത്ത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും തോന്നി. പുതിയതായിട്ട് വീട് പണിയുന്നവർക്കും പണിഞ്ഞു കഴിഞ്ഞവർക്കും പിന്നെ ഇൻറ്റീരിയറൊക്കെ എങ്ങനെ ചെയ്യണം, എവിടെയൊക്കെ എന്തൊക്കെ വെക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്കും കൂടെ അത് കാണുമ്പോൾ ഉപകാരപ്പെടും എന്ന് തോന്നിയതുകൊണ്ട് ഒരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു ടീ പോയ് എന്നൊക്കെ പറഞ്ഞത് ഞാനും നമ്മൾ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതിപ്പോൾ നേരിട്ട് പാലക്കാട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പാലക്കാട് ഇങ്ങനത്തെ ഒരു ഷോപ്പ് ആദ്യമായിട്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഐക്കിയിലും കോയമ്പത്തൂരൊക്കെ പോയിട്ടാണ് ഓരോ സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ പാലക്കാട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഷോപ്പിന് മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ. വന്ന സമയത്ത് ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് ഏകദേശം എല്ലാം റൗണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാ പ്രൊഡക്റ്റും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണ ബാംഗ്ലൂർ ഐക്കയിലേക്കും പിന്നെ കോയമ്പത്തൂരും ഒക്കെയാണ് നമ്മൾ പോയിട്ട് നമ്മുടെ ഫേർണിച്ചറും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പാലക്കാട് ഇങ്ങനെ ഒരു ഷോപ്പുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. നല്ല അടിപൊളി പ്രൊഡക്ട്സ് ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടേബിളും ഈ ഒരു ചെയറുമാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് എന്ത് മെറ്റീരിയലാണ്? ഇത് ഇറ്റാലിയൻ മാർബിൾ ആണ്, ആർട്ട് മാർബിൾ ആണ്. 3D ആണ്, 3D ഉം 5D ഉം വരുന്നത്. ഇതിന് മേലത്തെ ഡിസൈൻ രണ്ട് ഡിസൈനിൽ വരും. പിന്നെ ഈ ടേബിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അടിയിൽ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി കൂടെ വരുന്നുണ്ട്. നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഒപ്പിച്ച പോലെ അങ്ങനെ ഒന്നും ഫീൽ ആവുന്നില്ല. അത്രയും ഫിനിഷിങ്ങോടെ ഈ ഒരു വിത്ത് കണ്ടാൽ തന്നെ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും.
നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ മോഡലൊന്നും അല്ലാതെ ഇറ്റാലിയൻ കളക്ഷൻ ആണ്. നമ്മുടെ വരുന്ന ഫൈവ് കൺട്രി കളക്ഷൻ ആണ് പ്രധാനമായിട്ട് വരുന്നത്. ടർക്കിഷ് ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്, അമേരിക്കൻ ഉണ്ട്. ഇതിൽ തന്നെ മൂന്ന് വേരിയന്റ് അവൈലബിൾ ആണ്. ഇത് 8 സീറ്റർ ആണ്, ഇതിൽ 4 സീറ്റർ ഉണ്ട്, 6 സീറ്റർ ഉണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടപോലെ ഇല്ലേ, നമ്മുടെ വീട്ടിലുള്ള ഏകദേശം ആ ഒരു കളറും ആ ഒരു ഫിനിഷും, വീട്ടിലുള്ളതിനേക്കാളും ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ ഈ സംഭവം. കാരണം കാണിക്ക്, ഇത് ക്രോക്കറി ഷെൽഫാണ്. നമുക്ക് ക്രോക്കറി ഷെൽഫായിട്ട് മാത്രമല്ല, ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ബുക്സ് വെക്കാൻ യൂസ് ചെയ്യാൻ തോന്നുന്നു. ഇത്രയും നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ സാധനം. ഇവിടെ ഇപ്പൊ നമ്മള് സാധനം എടുത്താല് ഡെലിവറി ഒക്കെ എങ്ങനെയാണ്? ഐക്യയിലുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താന്ന് അറിയോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മടുത്തു എന്ന് പറയണം. അവിടെ പോയിട്ട് ആ സാധനം കൊണ്ടുവന്നിട്ട് മൊത്തം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഫിറ്റ് ചെയ്യണം, ആ ഒരു പ്രോബ്ലം ആയിരുന്നു. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തോണ്ട് പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവും. ഷോപ്പിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയും, എത്ര ഷോപ്പാണുള്ളത്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു, കാരണം നമുക്ക് തന്നെ ഓണായിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നാണ്. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് ഒരു വിശ്വാസം കിട്ടണമല്ലോ. അപ്പോൾ എനിക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഷോപ്പ് മാത്രമാണോ ഉള്ളത്, അല്ല കുറേ ഷോപ്പ് ഇന്ത്യയിൽ? അങ്ങനെ നമ്മൾ റോയൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങിലാണ് നമ്മുടെ ഷോറൂം ഉള്ളത്. ഓൾ ഓവർ ഇന്ത്യയിൽ ഇപ്പോൾ 200+ സ്റ്റോർസ് ഉണ്ട്. ഇൻക്ലൂഡിങ് 5 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് കൂടിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിലുള്ള 200+ സ്റ്റോഴ്സിലും ഒരേ പ്രൈസ് റേഞ്ചിങ് ആണ്, ഇൻക്ലൂഡിങ് ജി എസ് ടി ആണ് നമ്മുടെ പ്രൈസ് റേഞ്ചിങ് വരുന്നത്. എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രീ ഇൻസ്റ്റാളേഷൻ വിത്ത് ഫ്രീ ഡെലിവറി ആണ്. എല്ലാ സാധനങ്ങളും 1 ഇയർ വാറണ്ടി ആണ്. അതിനുശേഷം പെയ്ഡ് സർവീസ് ആയിരിക്കും. പ്രധാനമായിട്ട് വരുന്നത് 5 കൺട്രി കളക്ഷൻ ആണ്. ഒന്ന് ഇറ്റാലിയൻ, പിന്നെ ഇന്തോനേഷ്യൻ, പിന്നെ ടർക്കിഷ്, അമേരിക്കൻ, പിന്നെ ശീഷൻ ഫുഡിന്റെ നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ഒരു ഇന്ത്യൻ കളക്ഷൻ ആണ് വരുന്നത്. പിന്നെ എല്ലാ മാനുഫാക്ചറിംഗ് പുറത്തുനിന്നാണ് വരുന്നത്. പുറത്തുനിന്ന് പറയുമ്പോ നമ്മള് ഇറ്റാലിയൻ മോഡല്, അമേരിക്കൻ സ്റ്റൈൽ അങ്ങനെയൊക്കെയാണ്. എല്ലാ സ്റ്റൈലും മാനുഫാക്ചറിംഗ് ഒന്നും നമ്മൾ ഇവിടെ ഇല്ല, എല്ലാം പുറത്തുനിന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് കസ്റ്റമൈസേഷനും ഇല്ല. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇന്റർനാഷണൽ ക്രാഫ്റ്റ്മാൻഷിപ്പും അങ്ങനെ തന്നെയാണ് വരുന്നത്. ആളുകളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഇത് തന്നെ വരും. സ്റ്റോർ ഇപ്പോൾ പാലക്കാട് ശേഖരിപുരം ബൈപ്പാസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 15,000 സ്ക്വയർ ഫീറ്റ് വരുന്നത്. നമ്മുടെ അടുത്ത കളക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഫർണിച്ചർ സ്റ്റോറിൽ വരുന്ന പോലുള്ള കളക്ഷൻസ് അല്ല. എല്ലാം എങ്ങനെ നമ്മൾ ഇന്റീരിയർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡെക്കോർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാം എന്ന്, ഇപ്പൊ പുറമേ ഒരു കസ്റ്റമർ വരുമ്പോൾ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അതെ നമുക്ക് എങ്ങനെ വീട് അലങ്കരിക്കാം എന്നൊരു ഐഡിയ അവർക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എല്ലാ സ്റ്റാഫും സർവീസ് ഓറിയന്റഡ് ആണ്. എന്ത് കസ്റ്റമർക്ക് എന്ത് സർവീസ് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ റെഡി ആയിട്ടുള്ളവരാണ്. അതായത് നമ്മുടെ ഐഡിയ ഏകദേശം ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇവർ പറയും ഏത് ഭാഗത്ത് എന്ത് വെച്ചാലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് എന്താണ് സാധനം വേണ്ടതെന്ന് ഓപ്റ്റ് ചെയ്ത് തരാൻ പറ്റും നമുക്ക്. ഇപ്പൊ ഇവിടുത്തെ സ്റ്റാഫിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വെറുതെ ഒരു സ്റ്റാഫിനെ എടുക്കല്ല, ഓരോരുത്തരും അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ട് അല്ലെ ഒരു ഇന്റീരിയർ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ട്രെയിനിങ്. അവരും 100% ട്രെയിൻഡ് ആണ്, എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ആണ്. അവർക്ക് ഈവൻ എന്ത് ഇൻസ്റ്റാളേഷന്റെ കാര്യത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കസ്റ്റമറുടെ വീട്ടിൽ എങ്ങനെ ഈ സാധനം ആപ്റ്റായിട്ട് യോജിക്കും എന്ന് കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഓൾ ഓവർ കേരള പുറത്തുനിന്നൊക്കെ ആൾക്ക് വന്നിട്ട് ഇവിടുന്ന് സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡെലിവറി ചെയ്ത് കൊടുക്കില്ലേ? ഡെലിവറി ചെയ്യാം. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും വന്ന് വാങ്ങിക്കാന്നാണ് പറഞ്ഞത്. പിന്നെ ഓൺലൈൻ സർവീസ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഓൺലൈൻ ഓൾ ഓവർ ഇന്ത്യയിൽ സർവീസ് ഉണ്ട്, ഓൺലൈൻ സ്റ്റോഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോറിൽ വന്നുള്ള ടച്ച് ആൻഡ് ഫീൽ കിട്ടില്ല. ആ ശരിക്കും നേരിട്ട്, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അല്ല, ഞാൻ ഉച്ചയ്ക്ക് വന്നതാണ്. ഇപ്പോ സമയം ഏകദേശം വൈകുന്നേരം ഒക്കെ കഴിയുമ്പോൾ ഫുള്ളായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ പറ്റിയ, അല്ലെങ്കിൽ ടച്ച് ചെയ്ത് ഫീൽ ചെയ്തൊക്കെ വാങ്ങാൻ പറ്റിയ നല്ല ഐറ്റംസ് ആണ് കേട്ടോ. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാവേ. പിന്നെ ഇവരെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ബട്ട് ഇവിടെ ഇത്രതരം നേരം ടൈം സ്പെൻഡ് ചെയ്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സാധനം ടച്ച് ആൻഡ് ഫീൽ അത്രത്തോളം കറക്റ്റ് മനസ്സിലാവുന്ന ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഞാനൊരു ചെറിയ സംഭവം നോക്കിയിട്ട് വന്നാണ്, പക്ഷെ മൊത്തം ഫ്ലോറും മൊത്തം നമ്മള് നോക്കി കുറേ സംഭവങ്ങൾ, നമ്മൾ പാലക്കാട് കിട്ടാത്ത കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഇവിടുത്തെ ലൊക്കേഷൻ
തരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഓഫറും കൊടുക്കും എന്ന് വിചാരിക്കുന്നു. ഇടയിൽ കൂടെ ഒരു ഓഫറും കൂടെ ചോദിച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, ഞാൻ അത്രയും ഉറപ്പ് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബാക്കി ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്റെ അഭിപ്രായം ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ബാക്കി നമുക്ക് വീഡിയോ കാണാം. കയറി പോയ ഉടനെ ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടേബിളും കുറേ സംഭവങ്ങളും, പിന്നെ അതുപോലെ ഹോം ഡെക്കോറിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ പാലക്കാട് ഒരുപാട് അന്വേഷിച്ച സംഭവമായിരുന്നു ഈ ഒരു ഫ്ലവർ വേസ്, പിന്നെ അതുപോലെ നമുക്ക് വീടിനകത്ത് വെക്കാൻ പറ്റിയ നല്ല പോട്ടുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ചെയർ വന്നിട്ട് ഐക്കയിൽ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫോറിനേഴ്സിൻ്റെ ഒക്കെ, അതായത് ഫീഡിങ് ചെയർ ആണ് കേട്ടോ, അതിവിടെ ഉണ്ടായിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലിരുന്ന് ഇങ്ങനെ ആടാൻ. പിന്നെ ഒരുപാട് ഡിസൈൻസിലുള്ള വാച്ചസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഫൗണ്ടെയിൻസ് ഒക്കെ, പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഹോം ഡെക്കോർ പീസസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഈ ഫ്ലവർ വേസ് പോട്ട്സ് ഒക്കെ തന്നെ ഹോം ഡെക്കോർ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ല ഗോൾഡൻ കളറായിട്ടും, പിന്നെ പല പല മോഡലിൽ നമുക്ക് കുഴപ്പമില്ലാത്ത പ്രൈസിൽ, അതായത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചിലർക്ക് ഇതുപോലെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ വരുന്ന ഫ്ലോസിലൊക്കെ, അതായത് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നതിലൊക്കെ നല്ല പെയിൻറ്റിങ് ഏത് കളറിന് ഏത് മേച്ചാവും, അതുപോലെ നമ്മൾ ഈ വാളിൽ ഡെക്കോറായിട്ട് വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പെയിൻറ്റിങ്സ് പോലത്തെ സംഭവം, അതൊക്കെ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വീട് വെക്കുന്നവരാണെങ്കിലും ഇനി എന്തെങ്കിലുമൊക്കെ റെനോവേഷൻ ചെയ്ത് മാറ്റാനൊക്കെ ആണെങ്കിലും ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഐഡിയ കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലവർ വേസൊക്കെ പാലക്കാട് ഞാൻ വെറുതെ പറയല്ലോ കേട്ടോ, കുറേ പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് തന്നെ. പക്ഷേ ഞാനിവിടെ അത്യാവശ്യം എല്ലാ ഷോപ്പുകളിലും കയറി ഇറങ്ങി ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എവിടെയും നമുക്ക് ഇങ്ങനത്തെ പീസസ് കുറച്ച് എലഗൻറ്റ് ലുക്കായിട്ടുള്ള പീസസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ അതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പ്രൈസും കുഴപ്പമില്ലാത്ത പ്രൈസിൽ തന്നെയാണ് കിട്ടുന്നത്. മറ്റ് ഷോപ്സിനൊക്കെ നമ്മൾ കോയമ്പത്തൂർ വെച്ചും അല്ലെങ്കിൽ ബാംഗ്ലൂർ വെച്ചും നോക്കുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത പ്രൈസിൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ കുഷ്യൻസ്, കേർട്ടൻസ്, പിന്നെ ബെഡ്ഷീറ്റ്സ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ. ഇതുപോലെ ഫ്ലോറൽ പ്രിൻറ്റിലുള്ള നല്ല ഐറ്റംസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഞാൻ മിക്കവാറും ടൈമിൽ ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്കത് ഫീൽ ചെയ്ത് തൊട്ട് മെറ്റീരിയലൊക്കെ ഏതെന്ന് നോക്കി നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു പില്ലോ നോക്കി വെച്ചോളൂ, ഫുള്ളായിട്ട് മെമ്മറി ഫോമിൻ്റെ, കഴുത്ത് വേദന തലവേദന ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ പില്ലോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ അമ്മക്ക് മുമ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ, ആ ഒരു സംഭവം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ആസ് പെർ നമ്മുടെ കംഫർട്ടബിലിറ്റി മാഡം ഇരിക്കും ഞാൻ കാണിച്ചത്. നമ്മുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ചിട്ട് അത് നമ്മുടെ പൊസിഷനിൽ അറേഞ്ച് ചെയ്യാം. ഏത് പൊസിഷനിൽ വേണേലും നിർത്താം. ആ ഒരു പൊസിഷൻ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കും. മെറ്റീരിയൽ ഫാബ്രിക് ആണ് വരുന്നത്. ഈ ഫാബ്രിക് എന്ന് പറയുന്നത് നമ്മുടെ ലെതറിന്റെ ഇന്നർ ലെയർ 20% ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെറ്റീരിയൽ സ്പെഷ്യൽ ഫീൽ കിട്ടും. അതായത് ലെതറും അല്ല, പക്ഷെ ചൂടെടുക്കുകയില്ല.
സോഫയുടെ കളക്ഷൻസിൽ ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട് അവിടെ. കാണാൻ തന്നെ നല്ലൊരു എലഗന്റ് ലുക്കും അതേപോലെ ക്വാളിറ്റിയും എടുത്തു പറയേണ്ടതാണ് കേട്ടോ. ഈ ഒരു സോഫയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റിക്ലൈനർ, അതായത് 360 ഡിഗ്രിയിൽ റൗണ്ട് ചെയ്യും, അതുപോലെ നമുക്കിങ്ങനെ ആടാനും പറ്റും, പിന്നെ അതുപോലെ കിടക്കാൻ പറ്റും, എല്ലാറ്റിനും പറ്റും. നല്ല അടിപൊളിയൊരു റിക്ലൈനറായിരുന്നു. ഞാൻ നമ്മുടെ റൂമിൽ മുമ്പ്, അതായത് എൻ്റെ പുതിയ റൂമിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു മുക്ക്, എൻ്റെ ഒരു സോഫ, സ്വപ്ന സോഫ ഇടാനുള്ള ഒരു സ്ഥലം ാണെന്നുള്ളത് ആക്ച്വലി ഈ ഒരു സംഭവമായിരുന്നു കേട്ടോ. പക്ഷെ അത് പുറത്തേക്ക് നമ്മൾ പോയി നോക്കിയ സമയത്ത് നല്ല പ്രൈസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കേട്ടോ കണ്ടത്. ഇൻഷാല്ലാ പിന്നീട് ഒരു ദിവസം എപ്പോഴെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ ഈ ഒരു സോഫ അതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് സോഫ സെറ്റീസ് ആണ് കേട്ടോ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ വന്നിട്ട് നമുക്ക് ചാർജർ കുത്താനും പിന്നെ അതുപോലെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കുടിക്കാനുള്ള കപ്പ് വെക്കാനും പിന്നെ എന്തെങ്കിലും സ്റ്റോറേജും ഒക്കെയുള്ള എല്ലാം സെറ്റപ്പുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ അതുപോലെ രണ്ട് സൈഡ് ഇതുപോലെ നമുക്കിങ്ങനെ ആടിക്കൊണ്ട് തന്നെ ഇരിക്കാനും പറ്റും, റിക്ലൈനറും ആണ് കേട്ടോ. പിന്നെ അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫേർണിച്ചറിൽ എല്ലാ ടൈപ്പ് ഫേർണിച്ചറും ഉണ്ട്. ഫേർണിച്ചർ മാത്രമല്ല ഈ എന്താ പറയുക, ഹോം ഡെക്കോർ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ പ്രൈസ് നമുക്ക് എപ്പോഴും നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. ചില ഷോപ്പിലൊക്കെ, ഫേർണിച്ചർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ പല ആൾക്കാരെ കണ്ട് പല പ്രൈസ് അല്ലേ പറയും, ഇവിടെ അങ്ങനെയില്ല. പിന്നെ അതുപോലെ 200-ൽ പരം സ്റ്റോഴ്സ് ഉണ്ട് കേട്ടോ ഇവർക്കിപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇത്രയും സ്ഥലങ്ങളിലുണ്ട്. ഒരു രാജകീയ ലുക്കോട് കൂടി എന്റെ താഴത്തെ കമ്പാർട്ട്മെന്റ് തുറക്ക്. ഹൈഡ്രോളിക് സ്റ്റോറേജ് ആണ്, ഈസി ആണ്. ഒരു ലോഡ് സാധനമാണെങ്കിലും നമുക്ക് ഇതിനകത്ത് സ്റ്റോറേജ് ഐറ്റംസ് കുറേ സാധനങ്ങൾ വെക്കാം. പിന്നെ ഇതും അങ്ങനെയാണ് കേട്ടോ. ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടം. ഇത് 5 ഡോറാണ്. ബിൽറ്റ് മിറർ ഉണ്ട്. മിറർ ഓ, ഇതിന്റെ ഒരു ഭംഗി പോവാതിരിക്കാന് ഉള്ളിലാണ് കേട്ടോ മിറർ കൊടുത്തിട്ടുള്ളത്. അത് നല്ല ഐഡിയ. പിന്നെ ഓരോ റിലീജിയസ് ബിലീഫ് അനുസരിച്ചിട്ട് ലിവിംഗ് റൂമിൽ മിറർ ഒന്നും വെക്കുന്നില്ല, അങ്ങനെയൊക്കെ അതുമൊക്കെ കൺസിഡർ ചെയ്ത്. വാർഡ്രോബിനകത്ത് ഒരു ബാഡ് സ്മെല്ല് വരാതിരിക്കാനുള്ള വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ വന്നിട്ട് ബേസ്മെന്റിലാണ് താഴെ കേട്ടോ. അവിടെ വന്നിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ബെഡ്റൂമുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഓരോ ബെഡും അതുപോലെ അതിൻ്റെ വാർഡ്രോബ്സും ഡ്രസ്സിങ് യൂണിറ്റും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ, നമുക്ക് തന്നെ പുതിയതായിട്ട് റൂമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഒന്നും വാങ്ങാനില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി നോക്ക്, നല്ലൊരു വൈബ് തന്നെ ആയിരിക്കും. നമ്മളിതുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും കേട്ടോ ഇങ്ങനെ കാണാനും, അതുപോലെ നിങ്ങൾക്ക് നല്ല ഐഡിയാസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ മിക്ക കട്ടിലും ഇതുപോലെ എന്താ പറയുക, സ്റ്റോറേജും പിന്നെ അതുപോലെ ചാർജ് ചെയ്യാനുള്ള ആ ഒരു സംഭവമൊക്കെ ബാക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിൽ വേണമെങ്കിൽ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് കണ്ടില്ലേ, വോളില് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഡ്രസ്സിങ് യൂണിറ്റ് ആണ്. എല്ലാം വെറൈറ്റി ഡിസൈൻ ആണ്. പിന്നെ അത് വന്നിട്ട് സ്ലൈഡിങ് ഡോസ് ഉള്ള നമ്മുടെ പഴയതുണ്ടായിരുന്നില്ല അതുപോലത്തെ. പിന്നെ ഈ വുഡ് ഒക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള വുഡാണ് കേട്ടോ ഇവർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ല, ഒന്നും തന്നെ അവർ മാനുഫാക്ചറിങ് ഇന്ത്യയിലല്ല, ഒക്കെ പുറത്തുനിന്ന് വരുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഔട്ട്ഡോറിൽ, അതായത് കോട്ടിയാട് പോലെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ചെയറും കുഞ്ഞ് ടേബിളാണ് കേട്ടോ.
ചില സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ വായോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഏത് പെയിന്റ് എങ്ങനെ ഏത് പെയിന്റിങ് എവിടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും, ഏത് ഫേർണിച്ചർ എവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും എന്നുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് പഠിച്ചിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഇവർ ഓരോന്നും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് കിട്ടുന്നില്ലേ. നമ്മൾ സിമ്പിൾ ആണെങ്കിലും നല്ല എലഗന്റ് ആയിട്ട് എങ്ങനെ എല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. നോർമലി വരുന്നത് 6 6½ അല്ലെങ്കിൽ 3 6½ എന്നുള്ള സൈസിലാണ് വരിക. നമ്മുടെ എല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ 6 6½ സൈസിൽ തന്നെ വരിക. ഹൈറ്റ് ലെങ്ത് വൈസ് നമുക്ക് 4 വേരിയന്റ് ഉണ്ട്. ഒന്ന് കംഫർട്ട് കോസി എന്ന് പറഞ്ഞിട്ടുള്ള മെമ്മറി ഫോം വരുന്ന ടൈപ്പാണ്, പിന്നെ ലാറ്റിക്സിന്റെ ഫോം വരുന്നത് വിത്ത് സ്പ്രിംഗ് ആണ്, പിന്നെ മെമ്മറി ഫോമിന്റെ മാത്രം മാട്രസും വരുന്നത്. ഈ ബെഡ്ഷീറ്റും അവൈലബിൾ ആണ്. ഇവിടെ കാണുന്ന ഡിസ്പ്ലേ കാണുന്ന എല്ലാ ഐറ്റംസ് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഔട്ട്ഡോറിൽ അതായത് കോർട്ട്യാർഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടാൻ പറ്റിയ ഫർണിച്ചറാണ് കേട്ടോ. അതിപ്പോൾ മഴ കൊണ്ടാലോ വെയിൽ കൊണ്ടാലോ ഒന്നും കുഴപ്പം വരാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതും നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കയറിപ്പോയതും മുകളിലാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഐലാൻഡ് പോലെയൊക്കെ നമ്മൾ കിച്ചണിൽ സെറ്റ് ചെയ്യൂലേ അതിന് പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ അത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ സോഫ സെറ്റീസിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് കളക്ഷനാണ് ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഡൈനിങ് സെറ്റീസ് ഈ ഒരു കളറൊക്കെ എന്ത് രസമാണെന്നറിയോ. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര ഒരു ലുക്കാണ് കേട്ടോ നേരിട്ട് കാണുന്ന സമയത്ത്. നിങ്ങൾ റിക്ലൈനേഴ്സൊക്കെ വാങ്ങാൻ ആഗ്രഹം ഉണ്ട് അല്ലെങ്കിൽ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിലേക്ക് വന്ന് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും അതൊന്ന് ഇരുന്ന് നോക്കി തൊട്ട് നോക്കിയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംതൃപ്തിയല്ലേ. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ലൊരു കംഫർട്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണാറുണ്ട് ഭാവിയിൽ നമ്മുടെ വീട് എങ്ങനെയാക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗവും ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇറ്റാലിയൻ കളക്ഷൻ്റെ തന്നെയുള്ള ബെഡ്റൂം, ഡൈനിങ്, ലിവിങ്, ഒരു ഐലൻഡ് ഡിസ്പ്ലേ എന്നാണ് ഞങ്ങൾ അതിന് പറയുക. അപ്പോൾ ആ ഒരു സെയിം സീരീസിലുള്ള ഐറ്റംസ് ആണ്. പിന്നെ ഈ സോഫയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ ഹെഡ്റസ്റ്റ് നോർമൽ ഒരു കണ്ടംപററി സ്റ്റൈലിന് ഇതുപോലെ ഇങ്ങനെ താത്തിയും വെക്കും, അതേസമയം നമുക്ക് ഹെഡ്റസ്റ്റിന്റെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും ചെയ്യാം. അതെ അതെ. ഈ ചെയറിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഇരുന്നിട്ട് വേണം സുഖറിയാൻ. ഒരു നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന പോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തള്ളണമെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇത് ഇതിൻ്റെ ആ ഒരു പാറ്റേൺ ഇല്ലേ, കുഞ്ഞു കുട്ടികളെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന പോലെ നല്ല സുഖമുണ്ട്. പിന്നെ ഈ ഒരു കട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ഫേർണിച്ചറൊക്കെ നിങ്ങൾ ചോദിക്കാറില്ലേ പി യു ഫിനിഷിൽ നല്ല ഫിനിഷിംഗ് ഉണ്ട് നന്നായിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു പി യു ഫിനിഷിൽ ചെയ്തതാണ്, അതിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. അത് കാരണം കമ്പനി അവിടെ നിന്ന് പുറത്തുനിന്ന് ചെയ്തിട്ട് വരുന്നതല്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് ആളിനെ വെച്ച് ചെയ്തതല്ലേ. പിന്നെ അതുപോലെ വാളിലൊക്കെ ഡെക്കോറാക്കിയിട്ട് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പീസസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ഈ ബുദ്ധാസിൻ്റെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്, പക്ഷെ അധികം വെയിറ്റ് ഇല്ലാത്തൊരു സംഭവം. പിന്നെ ഇതേ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റിയ ഒത്തിരി ഫർണിച്ചേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ സ്വിങ്ങില്ലേ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല 2-3 ടൈപ്പിലുള്ള സ്വിങ്സ് ഇവിടെ അവൈലബിൾ ആണ്. കാണാൻ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ നല്ല ഐറ്റംസ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല ഡിഫറെൻറ്റ് ടൈപ്സുള്ള കേർട്ടൻസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അവർ ഇതിവിടെ ഡിസ്പ്ലേ വെച്ച് കുറച്ച് ഡിസ്പ്ലേ വെച്ച് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. പിന്നെ ഓഫീസ് യൂസിന് പറ്റിയ ഫേർണിച്ചർ പ്രീമിയം ക്വാളിറ്റി ഉള്ള, നിങ്ങൾക്ക് ഏത് ടൈപ്പാണോ വേണ്ടത് ആ ടൈപ്പിൽ ഉള്ള ഫേർണിച്ചർ ഒരുപാട് തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ അതുപോലെ ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റിയ ആ ഒരു സംഭവം, പിന്നെ വാളിൽ ഡെക്കോറായിട്ട് വെക്കാൻ പറ്റിയ ഒത്തിരി ഐറ്റംസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ അധികം ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ ആ ഷോപ്പിൽ അത് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് സോഫ കം ബെഡാണ് കേട്ടോ. നമ്മൾ മുമ്പൊരു റൂമിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. നമുക്ക് സ്പേസൊക്കെ കുറവുണ്ട് അല്ലെങ്കിൽ കുട്ടികളൊക്കെ കുറേ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആക്കി വെക്കാനായിട്ട് പറ്റും. പിന്നെ ഈ സോഫാസൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് നീളം കുറയ്ക്കാനും കൂട്ടാനും, മീൻസ് അതായത് ഇടയിൽ ഒരെണ്ണം എടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ആഡ് ഓൺ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സോഫാസൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു.
ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് ഇതുപോലെയുള്ള സോഫാസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് പുതിയൊരു മോഡലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കാം, ദിവാൻ പോലെ കിടക്കാൻ പറ്റിയ ഒരു സെക്ഷനൊക്കെ ഉള്ളത്. ഇത് വന്നിട്ട് പിന്നെ സോഫാക്കും ബെഡ് തന്നെയാണ്, സോഫ ആയിട്ടും അത് കഴിഞ്ഞപ്പോൾ രാത്രിയൊക്കെ അത് ബെഡായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ സോഫാസൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കോർണർ ഷെൽഫ് വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയി തോന്നി, കാരണം ഈ അടിയിലത്തെ ഈ ഒരു സംഭവം ഇങ്ങനെ മടക്കിയിട്ട് ഫുള്ളായിട്ടെല്ലാം മടക്കിയിട്ട് നമുക്ക് ഒതുക്കി വെക്കാനായിട്ടും പറ്റും, അല്ലെങ്കിൽ ഇതുപോലെ കോർണർ ഷെൽഫായിട്ട് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ അടുത്ത് ഇതൊന്ന് വന്നിട്ട് നമ്മുടെ വീട്ടിലില്ലേ സ്റ്റഡി ടേബിൾ, നിങ്ങൾ ചോദിക്കാറില്ല, ആ ഒരു മോഡൽ സെയിം മോഡൽ സ്റ്റഡി ടേബിൾ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റഡി ടേബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 7000 ഈ ഒരു റേറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇതുപോലെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ ഇതും സോഫാൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. നല്ല മോഡൽ ടീ പോയ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. വുഡൻ ഫിനിഷും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള, പിന്നെ കുട്ടികൾക്കുള്ള വേറെ ടൈപ്പുള്ള സ്റ്റഡി ടേബിൾസ് അല്ലെങ്കിൽ ഓഫീസ് യൂസിന് പറ്റിയത് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് ഇതുപോലെയുള്ള സോഫാസിൻ്റെ ഒക്കെ ആണ് കേട്ടോ. ഒരു ടീ പോയ് നമുക്ക് 2-in-1 യൂസ് ചെയ്യാം, അതായത് ടീ പോയ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ടൈം ഇപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിൾ പോലെ എന്തെങ്കിലും ഇപ്പോൾ ശരിക്കും ടീ കുടിക്കാൻ പറ്റിയൊരു ടീ പോയ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ടേബിൾ പോലെ നമ്മുടെ ആ ഒരു ഹൈറ്റിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഉള്ളിൽ സ്റ്റോറേജും ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഈ സ്റ്റൂൾസ് ഉണ്ടാവും, അത് നമുക്ക് ഇൻവിസിബിൾ ആയിട്ട് ഉള്ളിലേക്ക് നീക്കി വെക്കാം ആവശ്യം കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു മോഡൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ സൈഡിൽ തന്നെ അവർ ബോർഡ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അവരോട് പ്രത്യേകിച്ച് ചോദിക്കണം എന്നുള്ള ആവശ്യമില്ല കേട്ടോ. ഫാബ്രിക് സോഫ കളക്ഷൻസിലുള്ളതാണ്. 45,000 തൊട്ടാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത്. ഏതൊക്കെ മെറ്റീരിയൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മൾ സ്യൂഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, ഷനൽ സ്യൂഡ്, സുനൽ ജൂട്ട്. ഇതെല്ലാം നമുക്ക് കുറേ കാലം നിൽക്കും. ഡ്യൂറബിൾ ആണ്. ഓക്കെ. ഈ ഒരു ലാഡർ നമുക്ക് 2-in-1 യൂസ് ചെയ്യാം. ആവശ്യമുള്ള സമയത്ത് കിച്ചണിലെ ലാഡറായിട്ടും അത് കഴിഞ്ഞാൽ നമുക്ക് ചെയറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത് നമ്മൾ ഡൈനിങ് ടേബിൾസ് ഒക്കെ വെച്ചിരിക്കുന്ന ആ ഒരു കളക്ഷനാണ് പോയി നോക്കിയിട്ടുണ്ടായിരുന്നത്. കുറേ അധികം ഡിഫറെൻറ്റ് വെറൈറ്റി മോഡൽസ് ആണ് കേട്ടോ നമ്മൾ അവിടെ കണ്ടത്. ഇത് വന്നിട്ട് ഇങ്ങനെ നമുക്ക് തിരിച്ചിട്ട് ഈ കറികളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് തിരിച്ചെടുക്കൂലേ ആ ഒരു മോഡല്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒക്കെ തന്നെ കാലുണ്ടല്ലോ, എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു ടേബിൾ എന്നല്ലാതെ ഒരു ഷോപ്പീസ് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഒറിജിനൽ മാർബിളിൻ്റെയും പിന്നെ ആർട്ടിഫിഷ്യലിൻ്റെയും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ ചെയറൊക്കെ ഭയങ്കര കംഫർട്ടായിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഒറിജിനൽ മാർബിൾസ് ഇങ്ങനെ പീസ് പീസാക്കി ആക്കിയെടുത്ത ഒരു ടേബിളാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാലൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു ടേബിൾ വന്നിട്ട് നമ്മൾ താഴെ കയറി പോകുമ്പോൾ കണ്ടില്ല, അതിൻ്റെ ഒരു മിനി ചെറുതാണ്, നല്ല രസമുണ്ട് കേട്ടോ. താഴെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഈ ചെയറ് കുറച്ച് പഴയ ആ ഒരു ലുക്കും രാജകീയ ലുക്കുണ്ട്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റൂൾ വന്നിട്ട് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് പാതിക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ചെയറും അതിൻ്റെ കളറും അതിൻ്റെ പാറ്റേണൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഡൈനിങ് സെറ്റിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? മാർബിളിന്റെ വരുന്നുണ്ട്, വുഡൻ വരുന്നുണ്ട്, ഗ്ലാസ് വരുന്നുണ്ട്. വുഡൻ ആണെങ്കിൽ നമുക്ക് 20,000 റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആർട്ട് മാർബിളാണെങ്കിൽ നമുക്ക് 40,000 റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഗ്ലാസ് ആണ്, ഗ്ലാസും ഒരു 25,000 റേഞ്ച്. ചെയർ ഇൻക്ലൂഡ് ആണ്? ഇൻക്ലൂഡഡ് ആണ്. ഓക്കേ ഓക്കേ. അതിൻ്റെ പ്രൈസും മറ്റതും അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവർ തന്നെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് ഇങ്ങനെ ഓരോന്നും ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഗ്ലാസിൻ്റെയും പിന്നെ അത് മറ്റത് കണ്ടതും ഗ്ലാസ്സാണ് കേട്ടോ. അതായത് ഈ ഒരു സംഭവമല്ലേ, ഇത് ഗ്ലാസ്സാണ്, കണ്ടാൽ നമുക്ക് ഗ്ലാസ്സാണെന്ന് പോലും തോന്നില്ല. അതിൻ്റെ സർഫേസൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് ഒരു പ്രത്യേക ടൈപ്പ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഡിഫറെൻറ്റ് മോഡലാണ്. ഇത് വന്നിട്ട് നമ്മൾ ബാർ ചെയർ എന്ന് പറയില്ലേ, ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്ന ആ ഒരു മോഡല്.
പിന്നെ ക്രോക്കറി ഷെൽഫിന്റെ ഡിഫറെന്റ് ഹ്യൂജ് കളക്ഷൻ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഒരു പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മോഡലിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു മോഡലില്ലേ, ഇത് ഞാൻ നമ്മുടെ ഹാളിൽ ഒരു ഭാഗത്ത് പണിയെടുപ്പിക്കണം എന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു. ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ. ഇത് വന്നിട്ട് ഒരു വുഡ് ഫിനിഷിൽ വരുന്ന ഡൈനിങ് സെറ്റിൻ്റെ ആ ഒരു ഏരിയ ആണ്. ഫുള്ളും സാധാ നമ്മുടെ ഇവിടുത്തെ പോലെയുള്ളതല്ലാതെ ഡിഫറെൻ്റ്, അതായത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ആ ഒരു പാറ്റേൺ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് മോഡൽ കണ്ടാൽ തന്നെ മനസ്സിലാവും സാധാ ഒരു മോഡലല്ല എന്നുള്ളത്. പിന്നെ ഈ ചെയേഴ്സൊക്കെ 4 സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും 6 സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ. നമ്മൾ പുതിയ വീടൊക്കെ എടുത്തിട്ട് ഫർണിച്ചറൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ശരിക്കും അനുഭവമുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ചില സംഭവങ്ങൾ വാങ്ങിയതിന് ശേഷം അയ്യോ ഇത് ഇങ്ങനെയല്ലായിരുന്നു വാങ്ങേണ്ടിയിരുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ തോന്നാറില്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഇത് വന്നിട്ട് ബാർ കൗണ്ടറാണ്. അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിച്ചതിന് ശേഷം ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് തുറന്ന് വെക്കാനും പറ്റുന്ന പോലെ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ നമുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് ക്രോക്കറി ഷെൽഫായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തൊരു ഫേർണിച്ചർ നമ്മൾ വാങ്ങുന്ന സമയത്തും ഇപ്പോൾ നിങ്ങൾ കട്ടിലാണ് വാങ്ങുന്നതെങ്കിൽ ജസ്റ്റ് അതിൽ കിടന്നു നോക്കുക, ബെഡാണെങ്കിൽ ജസ്റ്റ് അതിൽ കിടന്നു നോക്കുക, അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതേപോലെ ഇപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുന്ന് നോക്കുക, സീറ്റിൽ ചെയറിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടോ നോക്കുക. പിന്നെ ഇതുപോലെയുള്ള ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും നമ്മുടെ വീടിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ എന്തിട്ടാൽ ഗുണം കിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുറേ നഷ്ടപ്പെടാതിരിക്കും കേട്ടോ. പൈസ ചില സംഭവങ്ങൾ വാങ്ങിയിട്ട് അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതൊക്കെ വന്നിട്ട് ഓഫീസ് ടേബിൾസ് ആണ്, ഡിഫറെൻറ്റ് മോഡൽ. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഡിസൈനൊക്കെയുള്ള നല്ല മോഡൽ ഓഫീസ് ടേബിൾസൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റിയിലും, കുറച്ച് കുറവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടുന്നുണ്ട്. പിന്നെ ബോസ് ചെയർ നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല മോഡലിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയർസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കുറേ ഗ്ലോബ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓപ്പൺ ഷെൽഫുകളൊക്കെ ഇല്ലേ, ഓഫീസിൽ വെക്കുകയാണെങ്കിലും കുട്ടികൾക്ക് ബുക്സൊക്കെ വെക്കാനും ഒക്കെ പറ്റിയ നല്ല ഷെൽഫുകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഡെക്കോർ പീസസ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ടേബിളും ചെയറും നല്ലൊരു അടിപൊളി സെറ്റാണ്. ഒരു സൈഡ് വന്നിട്ട് നമുക്ക് സ്ഥലം പരിമിതിക്കനുസരിച്ച് മാറ്റാൻ പറ്റിയ ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ ചെയേഴ്സും പിന്നെ ഈ ഒരു വുഡൻ ആ ഒരു ഗ്രെയിൻസൊക്കെ നല്ല രസമുണ്ട്. സർഫേസൊക്കെ ഭയങ്കര സ്മൂത്തായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ ഒരു എലഗന്റ് ലുക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്രെയിൻസൊക്കെ വന്നിട്ട് ഭാഗത്ത് പോയപ്പോൾ ഈ ഒരു ടീപ്പോയ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഇവർക്ക് നല്ലോണം മൂവിംഗ് ഉള്ള ടീപ്പോയ് ആണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ. പിന്നെ ഇവിടുത്തെ കൂടുതൽ കളക്ഷനെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് അവരോട് തന്നെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാ. ഈ ഒരു റിക്ലൈനേഴ്സിൻ്റെ പ്രത്യേകതയും വിലയും കാര്യങ്ങളും ഒക്കെ അവരുടെ തന്നെ ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇതിലിരുന്ന് ഇങ്ങനെ ആടാനും വേണ്ടിയിട്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്പായിരിക്കും ഇങ്ങനത്തെ ഒരു ചെയർ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വാങ്ങണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു. ഇത് നമ്മള് റിക്ലൈനർ കളക്ഷൻ ആണ് വരുന്നത്. നമ്മുടെ അടുത്ത് 3 വേരിയന്റ് ഉണ്ട്. ഫാബ്രിക് ഉള്ളതുണ്ട്, ലെതർ ഉണ്ട്, ലെതർ എന്ന് പറഞ്ഞാൽ ഹാഫ് ലെതർ ആണ്, അതേപോലെ തന്നെ ലെതർ ഐറ്റം ആണ്, ആർട്ടിഫിഷ്യൽ ലെതർ. ഇത് കുറച്ചുകൂടെ ഡ്യൂറബിൾ ആണ്. നമ്മൾ ലെതർ തന്നെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് 1.8 mm വരെയുള്ള മെറ്റീരിയൽ തിക്നെസ് കൂടിയ ലെതർ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ കുട്ടി ഒരു കോർണർ ഞാൻ ഒഴിച്ച് വെച്ചിട്ടില്ല സോഫ ഇടാൻ. 3 ടൈപ്പ് റിക്ലൈനേഴ്സ് നമുക്ക് വരുന്നത്. ഒന്ന് പുഷ് ബാക്ക് എന്ന് പറയും, നമ്മൾ ജസ്റ്റ് ചുമ്മാ ഇരുന്നിട്ട് ബാക്കിൽ പുഷ് ചെയ്യും. പിന്നെ ഇതുപോലെ മാനുവൽ റിക്ലൈനർ, ഫുൾ ബാക്ക് ഇങ്ങനെ സ്വിച്ച് വരും. പിന്നെ ഇലക്ട്രിക് റിക്ലൈനർ, അങ്ങനെ 3 ടൈപ്പ് വരുന്നുണ്ട്. ഇലക്ട്രിക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഏത് പൊസിഷനിലേക്ക് വേണോ അത്രയും അതിന് നിർത്താം. അത് മാത്രമല്ല വലിയ ഇലക്ട്രിസിറ്റി യൂസബിലിറ്റി അത്രയും കൂടുതൽ വരുമില്ല. USB ചാർജ് അതുണ്ട്. സിംഗിൾ റിക്ലൈനേഴ്സ് 15,000 range ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
മാഡം ഇരിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ റോക്കിംഗ് സിസ്റ്റം വിത്ത് റൊട്ടേറ്റിംഗ് ഉള്ളതാണ്. ഇത് 27,500. അങ്ങനെ അവിടുന്ന് ഓരോ സാധനങ്ങൾ കണ്ടിട്ട് ടൈം പോയതുപോലെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് ലേറ്റായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനും വേണ്ടിയിട്ട്. എല്ലാ ഫ്ലോറും നമ്മൾ കയറി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കെല്ലാം നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട് പണിയുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതുക്കി പണിയുന്നുണ്ടെങ്കിൽ, പുതിയ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അത്രയും വെറൈറ്റി ക്വാളിറ്റി ഉള്ള കളക്ഷൻസ് ആണ് കേട്ടോ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടത്തേക്കുള്ള ലൊക്കേഷനും കൂടി ഞാൻ കൊടുക്കാം. ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്, പോയി നോക്കുക കേട്ടോ. പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ സിലുടോക്സ് എന്ന് കണ്ടിട്ട് വരാണെന്ന് പറയുകയാണെങ്കിൽ അവർ ഓഫറും കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാ. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.